അസലാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ അബുൽ അല അൽ മാരിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഹിജറയിലാണ് മരണപ്പെടുന്നത് ഹുഅഹാത്തിമത്ത് ഷാറ ഇൽ അസ്രിൽ അബ്ബാസി അസാലിസ് അബ്ബാസിയ കാലഘട്ടത്തിലെ മൂന്നാം ഘട്ടമായ ദൗറിൻ്റെ അവസാന കവി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഷാരുൽ ഹക്കീം അൽ ഫൈലസൂഫ് അഹമ്മദ് ബിൻ അബ്ദുള്ള ബിൻ സുലൈമാൻ ബിനു മുഹമ്മദ് അത്തനൂഹ് തനൂഹ് ഈ ഗോത്രക്കാരനാണ് ഷാരുൽ ഹക്കീമെന്നറിയപ്പെടുന്നുണ്ട് ഷാഹുരുൽ ഫൈലസൂഫ് എന്നറിയപ്പെടുന്നുണ്ട് പേര് അഹമ്മദ് എന്നാണ് വാപ്പാൻ്റെ പേര് അബ്ദുള്ള എന്നാണ് വലിപ്പാൻ്റെ പേര് സുലൈമാൻ എന്ന ഉലിദഫിൽ മാറ മാറ എന്ന സ്ഥലത്താണ് മുന്നൂറ്റി അറുപത്തി മൂന്ന് ഹിജറയിൽ ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാറയിലേക്ക് ചേർത്തിയിട്ടാണ് മാരി എന്ന് പറയപ്പെടാതെ പറയപ്പെടാ പറയപ്പെടാറുള്ളത് ഖാന അബൂഹു മിൻ അഹ്ലിൽ അദബ് തൻ്റെ പിതാവ് തന്നെ സാഹിത്യ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു വത്തവല്ലാ ജദ്ദുഹു അൽ ഖലാഫിഹ വെല്ലിപ്പ ഖാലിയായിരുന്നു വക്കാനത്ത് ഉമ്മുഹു ഐദൻ മിൻ ഉസ്രത്തിൻ വജീഹി വജീഹത്തിൻ അറഫു നബി അലി സുബ്കിയ അലി സുബ്കിയ അലി സുബ്ക്കിയെന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധയായ ഒരു കുടുംബത്തിൽ നിന്നാണ് അവരുടെ ഉമ്മ വാഹിദും ബിൽ വാഹിതമ്പിൽ വജാഹത്യുൽ അദബ് അവരിൽ അവരിൽ നിന്നും ഒരാൾ സാഹിത്യത്തിലും അദബിലും ഒക്കെ അറിയപ്പെട്ട ആളായിരുന്നു കാരണത്തിൽ മാറ തെഹത്ത സൈത്തറത്തി ദൗലത്തിൽ ഹംദാനിയ ബി ഹലബ് ഹലബിലുള്ള വാമീരിഹ ഹലബിലുള്ള സുൽത്താനും അമീറുമായ അദ്ദേഹത്തിൻ്റെ ഹംദാനിയ ദൗലയുടെ കീഴിലായിരുന്നു മാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടായിരുന്നു യോമ ഇതിന് അക്കാലത്ത് സായി അബുൽ യോദിൻ സാദുദ്ദൌല അബുൽ മാലി ആ രാജാവിൻ്റെ പേര് അമീറിൻ്റെ പേര് സായുദുദ്ദൌല അബുൽ മാലി എന്നാണ് ഒലം യത്തിമ അബുൽ അല അസാലിസ അംരിഹി ഹത്ത ബഹു അൽ ജരി ഫതഹബ ബി യുസറ ഐനിഹി വഖഷ വഖഷിയും ഫുഫബ ബ സറുഹു വഹു ഇഫ്ലൻ ഇദ്ദേഹത്തിന് മൂന്നാമത്തെ വയസ്സിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് മൂന്നാമത്തെ വയസ്സിൽ ജുതിരി പ്ലാഗ് രോഗം ബാധിക്കുകയും അതിൻ്റെ കാരണമായിട്ട് ഇടത്തെ കണ്ണിൻ്റെ കാഴ്ച പോവുകയും പിന്നീട് അത് പതുക്കെ വലത്തേ കണ്ണിനെയും ബാധിച്ച് അങ്ങനെ മൂന്നാമത്തെ വയസ്സിൽ തന്നെ വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ തൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ് കാരണം അക്കൂലുല്ല ആരിഫു മിനൽ അൽവാനി ഇല്ല അഹമ്മർ എനിക്ക് ചുവന്ന നിറമല്ലാതെ മറ്റൊരു നിറത്തെയും അറിയില്ല എന്ന് അദ്ദേഹം പറയാറുണ്ട് അന്നി ഫിൽ ജുതിരി സോബൻ മസ്ബൂ അമ്പിൽ അസ്ഫർ ഒസ്ഫ്ഫർ എനിക്ക് മൂന്നാമത്തെ വയസ്സിൽ ജ്യുതിരി ബാധിച്ചപ്പോൾ ഞാൻ എൻ്റെ കളറുകളെല്ലാം ഒരു മഞ്ഞയായിട്ട് മാറുകയായിരുന്നു ലഖനഹു അബൂഹു അന്നഹ ഒല്ലുക ഫിഹാസത്തി തൻ്റെ കുട്ടിക്കാലത്ത് തന്നെ വാപ്പ അദ്ദേഹത്തിൻ്റെ നെഹവും അതുപോലെ തന്നെ ഭാഷയും ഒക്കെ പഠിപ്പിച്ചിരുന്നു സുമ കറ ആലാ ജമാഅത്മി നഹലി ബലി തൻ്റെ പിന്നീട് അദ്ദേഹത്തിൻ തന്നെ അദ്ദേഹം തൻ്റെ നാട്ടിലുള്ള വലിയ പണ്ഡിതന്മാരുടെ അടുത്ത് നിന്ന് ഇൽമ പഠിക്കുന്നുണ്ട് ലമ്മ ലമ്മഅറക്കൽ അഷ്ലി നമിൻ അംരിഹി അമീദ ഇല സരിഅലു ലുഹ വാദാബിഹ ഫാബിൽ മുത്താല അതി അലി ഇസ്തിഹാദ് പിന്നീട് ഇരുപത് വയസ്സായപ്പോഴേക്കും അദ്ദേഹം എല്ലാ ഫിൽ ഫന്നുകളും ഭാഷ ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും എല്ലാ അൽമകളിലും അദ്ദേഹം കഴിവ് നേടുകയും സ്വന്തമായി അധ്വാനിക്കുകയും മുത്താലാജലി ചെയ്യുകയും പരിശ്രമം ചെയ്യുകയും ചെയ്യുന്നുണ്ട് കാന യുക്കീമോ ഉനാസനിഹു കുത്തുബഹാർ അറബി വഹ്ബാറോ തൻ്റെ അടുത്ത് വന്നിട്ട് ആളുകൾ ഷാർ അറബ് കവിതകൾ അറബി കവിതകളും അവിടുത്തെ അഖ്ബാറുകളും ഒക്കെ പഠിക്കുമായിരുന്നു കവിയുൽ ഹാഫി മാ മഫൂഖു തസ്ദീഖ് വളരെ ശക്തമായ മെമ്മറി പവർ ഉള്ള ആളായിരുന്നു അത് പെട്ടെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ഗ്രഹിക്കാൻ കഴിവുള്ളായിരുന്നു വക്കാനമത്ബു അന അല അല ഷാർ പെട്ടെന്ന് ഓൺ ദ സ്പോട്ടിൽ കവിത പറയുന്ന ആളായിരുന്നു നലമഹു കബിൽ അയ്യത്തിമൽ ഹാദിയത്ത് അഷ്രമിനും അംഡി പതിനൊന്ന് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ കവിത പാടിയിട്ടുണ്ട് വലം യംന അഹു അൽ ആമ മുബാറാത്തി അർബാബിൽ ഖറ ഹീമ ഇഷ്ടൂബിഹി ഹത്താഫിയ ലാബിഹിം ഫക്തി ഖാനഇല അബു ഷത്രൻ വന്നർദ് വയുജി തുലായി ബുഹുമ ലാ യരിദുഹി ലമ നക്സൻ അദ്ദേഹം എല്ലാ കളികളും ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ അന്ധത ഒരു കളിയെയും മുടക്കിയിട്ടില്ല എല്ലാ കളികളും വളരെ സജീവമായിരുന്നു അദ്ദേഹം കളിക്കുന്ന പ്രധാന കളികളിലൊന്നായിരുന്നു ചെസ്സ് അതുപോലെ തന്നെ ന നർദ് നേരത്തെ എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ളൊരു കളിയാണ് ഇതിലൊക്കെ അദ്ദേഹം വളരെയധികം എക്സ്പേർട്ടായിരുന്നു അദ്ദേഹത്തിന് യാതൊരുവിധ കുറവും അദ്ദേഹത്തിൻ്റെ കാഴ്ചയില്ല എന്നതുകൊണ്ട് ബാധിച്ചിട്ടില്ല എന്നതാണ് ഇനി ബൽഹുഖാന യക്കൂൽ അഹമ്മദ്ാഹ് അലൽ അമ കമായ് അഹമ്മദ് ഹു ഖൈരി അലൽ ബസർ മറ്റുള്ള ആളുകൾ അവരുടെ കാഴ്ചയ്ക്ക് വേണ്ടി എങ്ങനെയാണോ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് എന്നതുപോലെ തന്നെ ഞാൻ അള്ളാഹുനെൻ്റെ അന്ധതയുടെ മേൽ സ്തുതിക്കുന്നവനാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട് അത് വളരെ നല്ലൊരു പോയിൻറ്റാണ് കാന എർത്തു മിൻ വഖ്ഫിൻ യഹസുൽ ലഹു മിൻ ഹുസലാസുൻ അദീനാറൻ ഫിൽ ആം യുൻ ഫിക്കുൻ ഇസ്ഫുഹ അലമൻ യുഹ് അദ്ദേഹത്തിന് വേണ്ട ഒരു മൂവാ സലാസോൻ ദീനാറാണ് മുപ്പത് മുപ്പതോളം ദീനാർ ഒരു വർഷത്തിൽ അദ്ദേഹം കരസ്ഥമാക്കുകയും അതിൽ നിന്ന് അദ്ദേഹത്തിന് ഹിദമത്തെടുക്കുന്ന ആളുകൾക്ക് അത് ചിലവാക്കുകയും ചെയ്യുന്നു ചെയ്യുമായിരുന്നു റഹ്ല ഫി തൊലബിൾ അൽമി അല അദാതിഹിം ഫീദാലിഖിൽ അഹദ് ആ കാലഘട്ടത്തിൽ എല്ലാവരും എൽമ തേടി പല സ്ഥലത്തേക്കും പോകുമായിരുന്നു അതിനാൽ തന്നെ അദ്ദേഹവും എൽമ തേടി പുറപ്പെടുന്നുണ്ട് ഫത്ത തൊറാബിൽസ് വൽഖിയ സിവാഹു മീൻ ബിലാദിഷാം ഷാമിലുള്ള തൊറാബിൽസ് ലാദിഖിയ എന്ന സ്ഥലത്തൊക്കെ അദ്ദേഹം പോയിട്ട് ഇൽമ പഠിക്കുന്നുണ്ട് വാഹദ ഫൽസഫത് അൽ യുനാൻ അനിർ റഹ്ബാൻ ഈ റഹ്ബാനീകളായ പുരോഹിതന്മാരുടെ അടുത്ത് നിന്ന് അദ്ദേഹം ഗ്രീക്ക് ഫിലോസഫിയും പഠിക്കുന്നുണ്ട് തുമ്മർ അഹലഇയില ബഗ്ദാദ് സനത്ത സലാസമയത്തിയും വാസമാനിയും മറ്റേ സൈൻ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ബഗ്ദാദിലെത്തുന്നുണ്ട് അവിടേക്ക് പോകുന്നുണ്ട് ബഷുഹറത്തു കബത്തു ഇലൈഹ ഫസ് ബഖഹുലുഹഅബി ഹഫാവ അദ്ദേഹം അവിടത്തേക്ക് ചെ ചെല്ലുന്ന അവിടത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും പേരുമൊക്കെ അവിടെ അറിയപ്പെട്ടിരുന്നു തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ധാരാളം പണ്ഡിതന്മാർ ഒഴുകിയെത്തി ഒത്തലഫി ഹസ്ന ഇക്കാമത്ത് ഹുന കല ഫൽസഫത്തിൽ ഹുനൂദി വൽ ഫറസ് ഫഗുനൻ അൻസാ ഇല്ലു അലും മറ്റുള്ള എല്ലാ വിജ്ഞാനങ്ങളും കരസ്ഥമാക്കുന്നതിൻ്റെ കൂടെ തന്നെ അവിടെ താമസിക്കുന്ന സമയത്ത് ബഗ്ദാദിൽ അദ്ദേഹം താമസിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത പണി ഇന്ത്യൻ ഫിലോസഫി പേർഷ്യൻ ഫിലോസഫിയൊക്കെ അദ്ദേഹം മുത്താല ചെയ്തു അതിലൊക്കെ ഗ്രാഹ്യം നേടി ആദ്ര ബഗ്ദാദ് സന്നത്ത അറബ അമിയ നാനൂർ ഹിജറയിൽ അദ്ദേഹം ബഗ്ദാദ് വിടുന്നുണ്ട് വാഹത്തിൽ മാറ വലസ്മബൈ തുഹു വസുംഫ് സഹു റഹീൻ ഉൽ ിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് അങ്ങനെ നാനൂറ് വർഷം നാനൂ ഹിജിറ നാനൂറിൽ അദ്ദേഹം തിരിച്ച് മാറയിലേക്ക് തന്നെ വരികയും അവിടെ തൻ്റെ വീട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് ബന്ധിതനായിട്ട് ഇരിക്കുകയും പിന്നീട് അവിടെ അങ്ങോട്ട് രചനകൾ നടത്തുകയും ചെയ്യണം അദ്ദേഹം തന്നെ തന്നെ സ്വന്തമായിട്ട് വിശേഷിപ്പിക്കുന്ന റഹീനുൽ ഉൽ മുഹബിസിൻ തറങ്കിലടക്കപ്പെട്ടവരുടെ ആശ്രിതൻ എന്ന എന്നർത്ഥത്തിൽ വാഹദ ബിത്ത് അലീഫി വന്നു എഫ്കാരി മഹഫുത്തി ഫുൽഖുത്തും അങ്ങനെ അദ്ദേഹം തൻ്റെ ചിന്തകൾ കാഴ്ചപ്പാടുകൾ നിരീക്ഷണങ്ങളൊക്കെ ഗ്രന്ഥങ്ങളും രചനകളും കവിതകളുമൊക്കെ ആയിട്ട് പുസ്തകങ്ങളായിട്ട് ഇറക്കാൻ തുടങ്ങി വൻകത്ത ലഹ്മി മിൻ ദാലിക്കൽ ദാലിഖലഹീൻ ആ സമയത്ത് അദ്ദേഹം ഒരു മാംസഭോജി അല്ലായിരുന്നു മാംസം കഴിക്കില്ലായിരുന്നു വഖ് സർ അല നബാത്തി അദ്ദേഹം ഒരു സസ്യഭോഗിയായി വെജിറ്റേറിയൻ ായിട്ട് മാറി അതുപോലെ തന്നെ കമാഫ് അൽ നബാത്തി ഇന്നത്തെ കാലത്ത് എങ്ങനെയാണോ വെജിറ്റേറിയൻസ് ചെയ്യുന്നത് അതുപോലെ അദ്ദേഹം ചെയ്യാൻ തുടങ്ങി ഇഖ്തബ സാലിക്കം ഇൻ ആറ ഇൽ ബറാഹിമ അൽ ഹനൂദ് അദ്ദേഹം ഇന്ത്യൻ ഇന്ദു ഇന്ദു ക്രൈസ് പുരോഹിതന്മാർ ചെയ്യുന്നവരിൽ നിന്നാണ് അദ്ദേഹത്തിനത് കരസ്ഥമായ ഫതഹബ മധഹബവും ഫിഹിർ ഹൈവാനി വത്ത് ഹി വലിമു അതായത് ഹിന്ദു മതത്തിൽ നോമ്പ് സസ്യ ബുക്കുകൾ സസ്യ ബുക്കുകളാകാനുള്ള കാരണം സസ്യാഹാരങ്ങൾ മാത്രം കഴിക്കാനുള്ള കാരണം മറ്റു ജീവികളെ വേദനിപ്പിക്കാൻ പാടില്ല മറ്റു ജീവികളെ കൊന്നൊടുക്കാൻ പാടില്ല എന്നുള്ള അവരെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ അതും അദ്ദേഹം ആ ഒരു മദബ് സ്വീകരിച്ചുകൊണ്ട് അതേ രീതിയിലാണ് ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നത് അതിനാൽ തന്നെ ഒലസിമ സമുദായം എപ്പോഴും നോമ്പ് നോൽക്കുന്ന ആളായിരുന്നു അധിക സമയത്ത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സാഹിദ് ഫൈലസൂഫ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് കലാബുൽ അല ഫിഹാദ ബിൽ ആൻഡ് വാര്ബൈനസൺ ഒരു ചില്ലാനം വർഷം ഇങ്ങനെ അദ്ദേഹം കഴിഞ്ഞുകൂടി വക്കലഹുൽ അദിസഹലാത്തീൻ അദ്ദേഹം പയർ കഴിക്കുമായിരുന്നു അത്തിപ്പഴം കഴിക്കുമായിരുന്നു യുലിഫു ഓഹോ യൂലിഫു വയുദാ ഫുനഇലിഹിലു വഖവാൽ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ കവിത ഏഴ് ഒരുപാട് സംഭവങ്ങൾ എഴുതും അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരും അത് കേട്ട് ജനങ്ങൾ ജനങ്ങളിങ്ങനെ ആസ്വദിക്കും യുക്കാത്തിബു ഹുഫിസ് ഇൻഹുദുഅൻഹുൽ ഫുസന അർബഅത്തിൻ അങ്ങനെ ആളുകൾ വരും ഓരോ ചോദ്യങ്ങൾ ചോദിക്കും അവർക്കുള്ള സംശയങ്ങൾ പറഞ്ഞു പറ ചോദിച്ച് മനസ്സിലാക്കും അതിലൊക്കെ അദ്ദേഹം ഫത്തുവ കൊടുക്കും അതൊക്കെ ആളുകൾ കേട്ട് പഠിക്കും അങ്ങനെ ഫ്രീ ആയിട്ട് അദ്ദേഹം ഒരുപാട് കാലം ഇൽമുകൾ പറഞ്ഞുകൊടുത്തു അവസാനം നാനൂറ്റി നാൽപ്പത്തി ഒമ്പതിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഒക്കെ മഹദൂദം മിൻ അഖ്താബി അൽമി വല അദബി വഷാർ അദ്ദേഹം കവിതയിലും സാഹിത്യത്തിലും ഒക്കെ ഒരു കുത്തുബായിട്ട് കുത്തുബുകൾപ്പെട്ടുള്ള ഒരാളായിട്ടാണ് അദ്ദേഹത്തിന് എണ്ണപ്പെടുന്നത് ഓ എം താസുബിയൻ ഹുല മെത്തക്കസ്സബിഷാരി അതുപോലെ തന്നെ അദ്ദേഹത്തിനെ വിതിരക്തമാക്കുന്ന മറ്റൊരു കാലം നമ്മളിപ്പോൾ മുത്തനബിയെക്കുറിച്ച് പഠിച്ചു അതുപോലെ തന്നെ അബുതമാമിനെക്കുറിച്ച് അങ്ങനെയുള്ള പ്രധാനങ്ങളായ കവികളൊക്കെ കുറിച്ച് പഠിച്ചു അവരൊക്കെ ചെയ്തിരുന്ന അവരുടെ കവിത വിറ്റുകൊണ്ട് മുത്തക്കസബിയങ്ങളായ കവികളായിരുന്നു കവിത കൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നതായിരുന്നു എന്നാൽ ഇദ്ദേഹത്തിനെ വേർതിരിക്കുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ കവിത കൊണ്ട് യാതൊരുവിധ പണവും അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല വളരെ ഫ്രീ ആയിട്ട് കവിതകളും ഫിൽമുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിരുന്നു ആരെങ്കിലും പോയിട്ട് ഏതെങ്കിലും രാജാക്കന്മാരെ ഏതെങ്കിലും അമീറിനെ ഏതെങ്കിലും വസീറിനൊക്കെ പോയിട്ട് പാടി അവരെ പുകഴ്ത്തി പറഞ്ഞു കൊണ്ട് പൈസ ഉണ്ടാക്കുന്നതിന് പകരം അദ്ദേഹം ചെയ്തിരുന്നത് സ്വന്തമായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ആ പൈസ കൊണ്ട് സ്വന്തമായിട്ട് ജാഹിദായിട്ട് ജീവിക്കുക അങ്ങനത്തെ ആളുകൾക്ക് പൈസ ഒരു വിഷയമല്ല അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകണം അത്രേ ഉണ്ടാവുള്ളൂ ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരുപാട് ഉണ്ട് ആ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ ഇറങ്ങുന്നില്ല അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് നമ്മളൊന്ന് പറയും കാരണം ഷെയറിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വലിയ ദീപാനികൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലുസൂമിയാത്ത് അത് മിശ്രിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അതുപോലെ സഖത്ത് ഉന്ത് അതുപോലെ ദൌ ഉസ് സഖ് റസ ഇൽ അബ്ബിൻ അല എന്നറിയപ്പെടുന്ന റിസാലകൾ അതിൽ തന്നെ റസ് റിസാലത്ത് ഉൽ ഖുഫ്റാനുണ്ട് അതുപോലെ മുൽഖാസബിൽ കിതാബുൽ ഐക്യു അൽ ഹുസൂൻ ഇതൊക്കെ പല സമയത്ത് എക്സാമിന് ചോദിക്കുന്ന സംഭവങ്ങളാണ് അങ്ങനെ ധാരാളമുണ്ട് അതിൻ്റെ വിശദീകരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കുക കാരണം അതിൽ വളരെ ഷോർട്ടായിട്ട് ഓരോ കിതാബിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് കാരണം മാരിയെക്കുറിച്ചൊക്കെ ധാരാളം ക്വസ്റ്റിന് വന്നതുകൊണ്ട് തന്നെ ഇവരുടെ കിതാബിനെ കുറിച്ചായിരിക്കും ഇനി എക്സാമുകളിലൊക്കെ ഫോക്കസ് ചെയ്യുക ഇനി അവകളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് പല ആളുകളും പലതും പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട أون أدت غورش زهبي حكى من وقف على من وقف على المجد الأول بعد المئة من كتاب الهمزة والرد فقال <سؤال> لا عالم <سؤال> ما كان يعوزه بعد هذا المجد ഒരു കിതാബിനെ കുറിച്ചിട്ട് പറഞ്ഞതാണ് അതുപോലെ തന്നെ വാന അബുൽ അലഹ ബി ഷെറഹി കിതാബി ഹമ ഔഹ്താരിഹ മറിക്കു ബിദിക്രുബൽഹ മിനിഹ ഷെറഹുൽ ഹമാസ മിനുഹു മുസ്ഖത്തുൽ ഹത്തിഅഫുൽ മക്തബി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇദ്ദേഹം ഷറോഹ് ഹമാസ ഹമാസത്തുൽ മുത്തനബി വാബുത്തമ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ബെഹ്ത്തുരി ബെഹ്ത്തുരിയുടെയും ഹമാസയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അതിന് രണ്ടിനും അദ്ദേഹം ഷറഹ് ഇതിട്ടുണ്ട് അതിന് രണ്ടിനും രണ്ട് പേരുകളാണ് അറിയപ്പെടുന്നത് അത് ഇൻഷാല്ല ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളാൻ ഉദ്ദേശിച്ചു ഉൾക്കൊള്ളിച്ചാണ് ഉദ്ദേശിച്ചുള്ളത് ഇൻഷാ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാല് ഇനിയും തുടർന്നും നല്ല ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എത്തിക്കുക കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇൻഷാല് നിർത്തുന്നു വാഹർദ് ആഹാൻ അലഹമില്ലാ റബുൽ ആലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു